ഹലോ, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു? നമ്മളും ഇവിടെ സുഖമായിട്ടിരിക്കുന്നു കേട്ടോ. അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ നിങ്ങൾ തമ്മിലെല്ലാം കണ്ടിട്ടാ വന്നേന്നുള്ള കാര്യം എനിക്കറിയാം. അപ്പൊ അതുപോലെ തന്നെ നമ്മൾ ഹെയർ ഓയിലിന്റെ പ്രിപ്പറേഷൻ ആണ് ഇന്നിവിടെ കാണിക്കുന്നത്. അപ്പം ഇതുണ്ടല്ലോ, ഞാൻ തലേന്ന് വൈകിട്ട് ഉണ്ടാക്കി വെച്ചതാണ്. രാവിലെയാണ് ഇൻട്രോ എടുക്കുന്നത്. അപ്പം തലേദിവസം ഇൻട്രോ എടുക്കാൻ വേണ്ടി പറ്റിയില്ല. അപ്പം ഞാൻ ഓർത്തെന്നാൽ പിന്നെ ഇത് ഉണ്ടാക്കിയതിന് ശേഷമാണെങ്കിൽ ഇതുമായിട്ട് വന്ന് നിന്നിട്ടാണെങ്കിൽ ഇൻട്രോ എടുക്കാം. അപ്പോഴത്തേന് ഇതിനെക്കുറിച്ച് നമുക്ക് കുറച്ചേറെ കാര്യങ്ങൾ പറയാനുണ്ട്. നമ്മുടെ ഈ ഓയിലേ തയ്യാറെടുക്കുന്ന കുറച്ച് സമയമുണ്ടല്ലോ, ആ സമയത്താണെങ്കിൽ കുറച്ച്, അതായത് നമ്മുടെ ഹെയറിനെ കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ പറയാതെ, ഇപ്പോൾ രാവിലെയാണെങ്കിൽ മഴയും കാര്യങ്ങളുമൊക്കെ പെയ്യാൻ വേണ്ടി പോകുന്നുണ്ട്. അപ്പം ഞാൻ ഓർത്ത് അതിന് മുമ്പേ വന്നാണെങ്കിൽ വീഡിയോ എടുക്കാം. അപ്പം മിറ്റത്താണെങ്കിൽ ഇറങ്ങി ഇന്ന് വീഡിയോ എടുക്കാനുള്ള കാരണവും ഇതുതന്നെയാണ്. നമ്മുടെ ചുറ്റുവട്ടത്തുള്ള കുറച്ച് ഇൻഗ്രീഡിയൻസൊക്കെ എടുത്തിട്ട് തന്നെയാണ് നമ്മൾ ഈ ഓയില് ചെയ്തിരിക്കുന്നത്. അപ്പം ഞാൻ ഓർത്തെന്നാൽ പിന്നെ വേണ്ട, നമ്മുടെ ഇതിനകത്ത് വരുന്ന ഒരു മെയിനായിട്ടുള്ളൊരു ഇൻഗ്രീഡിയൻറ്റ് തന്നെയാണ്. അപ്പം ഞാൻ ഓർത്തെന്നാൽ പിന്നെ ഇതിൻ്റെ ചോട്ടിൽ തന്നെ വന്ന് എന്നാണെങ്കിൽ ഇൻട്രോ എടുത്തേക്കാവുന്നു. അപ്പോൾ ഉണ്ടല്ലോ, നമ്മുടെ വീടിൻ്റെ പരിസരങ്ങളിൽ കിട്ടുന്ന, ഇപ്പം നമ്മുടെ ഈ നാട്ടിൻപുറങ്ങളിലൊക്കെ ആണെങ്കിൽ നമ്മുടെ സാധനങ്ങളെല്ലാം തന്നെ ഉണ്ടല്ലോ. നമുക്ക് കാശ് കൊടുത്ത് ഒന്നും കടയിൽ നിന്ന് ഓയില് ഒഴിച്ച് ബാക്കി ഒരു സാധനവും നമുക്ക് കടയിൽ നിന്ന് വാങ്ങിക്കേണ്ട. നമ്മുടെ ചുറ്റുവട്ടത്ത് നിന്ന് തന്നെയാണെങ്കിൽ എടുത്ത് നമുക്ക് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പം നമുക്ക് നേരെ ഇതെങ്ങനെയാണ്, ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണ്, ഇതിൻ്റെ പ്രിപ്പറേഷൻ എങ്ങനെയൊക്കെയാണ് വരുന്നതെന്ന് നമുക്ക് കണ്ടിട്ട് വരാം. അപ്പം നമുക്ക് ഈ ഓയിൽ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് വേണമെന്ന് നോക്കാവേ. അപ്പം വേണ്ടേ, നമ്മുടെ പറമ്പിൽ നിന്ന് പറിച്ചിട്ടുള്ള ഇൻഗ്രീഡിയൻസ് മാത്രമേ ഇതിനകത്തുള്ളേ. അപ്പം വേണ്ടേ, ആദ്യമേ റെഡ് കളറിലെ ചെമ്പരത്തി പൂവില്ലേ, അഞ്ചിതളുള്ളേ, ആ ചെമ്പരത്തി പൂ തന്നെ എടുക്കണേ. അപ്പം അതിൻ്റെ മൊട്ടും എടുക്കാം, അതുപോലെ തന്നെ ആ ഒരു ഗ്രീൻ കളർ ഭാഗം ഉണ്ടല്ലോ, ആ ഭാഗം എടുക്കാവുന്നതാണ്. അപ്പം ഞാനിത് രാവിലെ പറിച്ച് വെച്ചതായിരുന്നു, അതുകൊണ്ടാണ് ഇങ്ങനെ വാടിയത് പോണക്കിരിക്കുന്നത്. നമ്മൾ ഫ്രഷ് ആയിട്ടുള്ളത്, അതായത് നമ്മൾ എന്നാണ് എപ്പോഴാണോ എണ്ണ കാച്ചുന്നത് ആ ദിവസത്തെ രാവിലെ വിരിഞ്ഞ പൂ എടുക്കാൻ വേണ്ടി നോക്കണേ. അപ്പം ഞാൻ ഇവിടെ മൊട്ടൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി പിന്നെ നമ്മളിവിടെ എടുത്തിരിക്കുന്നത് കറ്റാർവാഴയാണ്. ഈ കറ്റാർവാഴ നമ്മൾ തൊലിയൊന്നും കളയുന്നില്ല. ഇതിൻ്റെ സൈഡിൽ നിൽക്കുന്ന ആ മുള്ളുണ്ടല്ലോ, അത് മാത്രം ചെത്തി കളയുന്നതേ ഉള്ളൂ കേട്ടോ. പിന്നെ അടിവശത്തൊക്കെ ആയിട്ട് ഒത്തിരി ഇതായിട്ടുണ്ടെങ്കിൽ അതും ഒന്ന് കുറച്ച് മുറിച്ച് കളയുന്നുണ്ട്. അല്ലാതെ നമ്മൾ അതിൻ്റെ ഫുൾ എടുക്കുന്നുണ്ട്. പിന്നെ ഇവിടെ എടുത്തിരിക്കുന്നത് പേരയിലയാണ് കേട്ടോ. പേരയില ഉണ്ടല്ലോ, എടുക്കുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം, ഒരുപാട് മൂത്ത ഇല എടുക്കരുത്, അതുപോലെ ഒരുപാട് തളിരലയും എടുക്കരുത്. ഇതിൻ്റെ നടുക്ക് നിൽക്കുന്ന ഒരു ഭാഗമുണ്ടല്ലോ, അത്തള്ള ഇല എടുക്കണം. നമുക്കിത് അരച്ചെടുക്കാനാന്ന് പറഞ്ഞാലും അത്തള്ള ഇലയായിരിക്കും എളുപ്പമേ. അതുപോലെ തന്നെ അതിൻ്റെ തണ്ട്, ആ അടിവശത്തെ ഒരു തണ്ടുണ്ടല്ലോ ഇങ്ങനെ നീണ്ടു നിൽക്കുന്നത്, ആ ഭാഗവും വേണ്ട കേട്ടോ. പിന്നെ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണ്ടുന്ന ഒരു സാധനമാണ് കറിവേപ്പില. കറിവേപ്പില എടുക്കുമ്പോഴും നമ്മളുണ്ടല്ലോ വീട്ടിൽ നിന്ന് എടുക്കാൻ വേണ്ടി നോക്കുക. മാക്സിമം നമ്മുടെ മുറ്റത്ത് നിൽക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ പറമ്പിൽ നിൽക്കുന്ന കറിവേപ്പില എടുക്കാൻ വേണ്ടി നോക്കുക. കടയിലൊക്കെ നമ്മൾ മേടിക്കുന്നതിനുണ്ടല്ലോ നല്ല വിഷാംശം ഉണ്ടായിരിക്കും, അതുകൊണ്ട് നമ്മൾ വീട്ടിൽ തന്നെ നിൽക്കുന്നത് എടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കണേ. പിന്നെ നമുക്ക് ഒരു പിടി തുളസിയിലയാണ് വേണ്ടത്, തുളസിയില എടുത്തിട്ടുണ്ട്. പിന്നെ ഇതെന്ന് പറയുന്നത് മുയൽച്ചെവിയൻ ചെടിയാണേ. അപ്പം ഇതാണ് മുയൽച്ചെവിൻ്റെ ചെടി. ഇത് നമ്മൾ ഒരു എത്രയാണ് നിങ്ങൾക്ക് കിട്ടുന്നത്, നമ്മൾക്കൊരു 500 ml ആണ് നമ്മളിവിടെ എണ്ണ ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ അതിനനുസരിച്ച് ഒരു പിടിയൊക്കെ മതിയാകുമേ. പിന്നെ ഇവിടെ എടുത്തിരിക്കുന്നത് ആര്യവേപ്പിൻ്റെ ഇലയാണ്. പിന്നെ നമ്മൾ എടുത്തിട്ടുള്ളത് പൂവാങ്കുരുന്നാണേ. അപ്പോൾ ഒരു വയലറ്റ് അല്ലെങ്കിൽ വൈറ്റ് കളർ പൂവൊക്കെ വരുന്നതാണ് പൂവാങ്കുരുന്ന് എന്ന് പറയുന്നത്. പിന്നെ ഇതെന്ന് പറയുന്നത് കിഴികാന്നെല്ലിയാണ്. അപ്പം കണ്ടോ, ഇതിന് പേര് തന്നെ, ഇത് നമ്മൾ ഈ ചെറിയ ചെറിയ തരിതരി പോകണക്കാണെങ്കിൽ ഇങ്ങനെ ഈ നെല്ലിക്ക ഇല്ലേ ആ ഒരു രൂപത്തിൽ ചെറിയത് തരിതരി പോകണക്ക് കാണും, അതാണ് ഈ കിഴികാന്നെല്ലി എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നമ്മളിതിൻ്റെ വേരോടെയൊക്കെ പറിച്ചെടുത്തിട്ടുണ്ട്. അത് രാവിലെ പറിച്ച് വെച്ചത് കൊണ്ട് തന്നെ വാടി, ഒരുപാട് വാടി പോകാതിരിക്കാൻ വേണ്ടി നമ്മൾ വേരോട് കൂടി എടുത്തതാണ് കേട്ടോ. നമ്മൾ അതിൻ്റെ വേർഭാഗമൊക്കെ മുറിച്ച് കളയും, എന്നിട്ട് നമ്മൾ കട്ടി കൂടിയ ഭാഗവും കളഞ്ഞിട്ട് മാക്സിമം കട്ടി കുറഞ്ഞ ഭാഗവും അതുപോലെ ഇലയുമാണ് ഇതിനു വേണ്ടി എടുക്കുന്നത്. പിന്നെ നമ്മളിവിടെ ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട്. ചെറിയ ഉള്ളിയും
ഈ എണ്ണ കാച്ചാൻ വേണ്ടി പോകുന്ന ഓയിൽ ഉണ്ടല്ലോ, ആ ഓയിൽ മാത്രമേ നമ്മൾ കടയിൽ നിന്ന് വാങ്ങിച്ചിട്ടുള്ളൂ. ബാക്കിയെല്ലാം നമ്മുടെ പറമ്പിൽ നിന്നും പിന്നെ നമ്മുടെ അടുത്ത വീട്ടിൽ നിന്നുമൊക്കെ ആണെങ്കിൽ എടുത്തിട്ട് വന്നിട്ടുള്ളതാണ്. അപ്പോൾ ആണെങ്കിൽ ഇനി ഇത് ഫുള്ള് വേണോ ചോദിച്ചാൽ ഇതിപ്പോൾ എല്ലാവർക്കും ഫുള്ള് കിട്ടണമെന്നില്ലല്ലോ. അപ്പോൾ ആണെങ്കിൽ നമുക്ക് ഓയില്, ചെറിയ ഉള്ളി, പിന്നെ നമ്മുടെ ചെമ്പരത്തി പൂവ്, അതുപോലെ കറ്റാർവാഴ, കറിവേപ്പില, ഇത് നാലും ഉണ്ടെങ്കിലും നമുക്ക് എണ്ണ കാച്ചി എടുക്കാം കേട്ടോ. പിന്നെ നിങ്ങൾക്ക് ഇതിനകത്ത് ഏതൊക്കെയാണ് കിട്ടുന്നത് ആ ഇൻഗ്രീഡിയൻസ് വെച്ച് എണ്ണ കാച്ചി എടുക്കുക. പിന്നെ നീലയമരി ഉണ്ടെങ്കിൽ അതും ഏറ്റവും നല്ലതാണ്. ഇത്തവണ എനിക്ക് നീലയമരി കിട്ടിയില്ല, അതുകൊണ്ട് ഇത്തരം വെച്ചാണ് നമ്മളിന്ന് എണ്ണ കാച്ചാൻ വേണ്ടി പോകുന്നത്. അപ്പോഴത്തേനുണ്ടല്ലോ ഇത് നന്നായിട്ടാണെങ്കിൽ ഒന്ന് കഴുകി വൃത്തിയാക്കി എടുക്കണേ. വേൽപ്പാകമൊക്കെ കളഞ്ഞിട്ട് നന്നായിട്ട് കഴുകി വൃത്തിയായിട്ട് എടുക്കുക. ഇത് നന്നായിട്ടുണ്ടല്ലോ കഴുകി എടുത്തിട്ട് ഒരുപാട് വെള്ളം അതിനകത്ത് നിൽക്കരുത്, കുറച്ചൊന്ന് വാലാൻ വേണ്ടി വെക്കുക. അതിനുശേഷം ചെറിയൊരു നനവോട് കൂടി തന്നെ ഉണ്ടല്ലോ ഇതെല്ലാം കൂടി മിക്സിക്കകത്തോട്ട് ഇട്ട് നമുക്ക് നന്നായിട്ട് നല്ല പേസ്റ്റ് പോണക്ക് അരച്ചെടുക്കാവുന്നതാണേ. അപ്പോൾ നേരത്തെ അതെല്ലാം കൂടി നമ്മൾ നന്നായിട്ടൊരു പേസ്റ്റ് രൂപത്തിലായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഒട്ടും വെള്ളം ചേർക്കരുത്, അത് കഴുകിയെടുത്ത ആ ഒരു നനവ് ഉണ്ടല്ലോ ആ നനവോടുകൂടി നമ്മൾ എല്ലാ ഇൻഗ്രീഡിയൻസും കൂടി ഇട്ട് അരച്ച് എടുത്തതാണ്. എന്നിട്ട് നമുക്കിത് നേരെ ഇരുമ്പിൻ്റെ ചീനിച്ചട്ടിയാണ് ഇവിടെ എടുത്തിരിക്കുന്നത്, അതിനകത്തോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പം പ്രത്യേകം ശ്രദ്ധിക്കുക, നമ്മൾ ഈ എണ്ണയൊക്കെ കാച്ചുമ്പോഴത്തേനും ഇരുമ്പിൻ്റെ ചീനിച്ചട്ടിയാണ് ഏറ്റവും ബെസ്റ്റ്. നമ്മളിവിടെ തീ കത്തിച്ച് കൊടുത്തിട്ടില്ല, ഈ പേസ്റ്റ് ഇട്ട് അത് കഴിഞ്ഞിട്ട് നമുക്ക് ഓയിൽ, ഇവിടെ ചക്കിലാട്ടിയ വെളിച്ചെണ്ണയില്ലേ അതാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഓയിൽ വാങ്ങുമ്പോഴും പ്രത്യേകം നമ്മുടെ അടുത്തുള്ള മില്ലൊക്കെ ഇല്ലേ മില്ലിൽ നിന്ന് വാങ്ങിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. നമ്മളല്ലാതെ പാചകത്തിനായിട്ട് നമ്മൾ കടയിൽ നിന്ന് മേടിക്കുന്ന ഓയിലുണ്ടല്ലോ അതെടുക്കാതിരിക്കുക കേട്ടോ. എണ്ണ കാച്ചാനൊക്കെ ഇങ്ങനെ നമ്മൾ മില്ലിൽ നിന്ന് മേടിച്ച വെളിച്ചെണ്ണ തന്നെയായിരിക്കും ഏറ്റവും നല്ലത്. എന്നിട്ട് നേരത്തെ നമ്മൾ ആ എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പം ഞാനിവിടെ 500 ml ആ ഒരളവാണ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഇവിടെ നമ്മുടെ ചട്ടി ആണെങ്കിലുണ്ടല്ലോ ചെറിയതാണ്, അതുകൊണ്ട് തന്നെ നല്ല തുളുമ്പിയാണ് നിൽക്കുന്നത്. അപ്പം ആദ്യമായിട്ടൊക്കെ ചെയ്യുന്നവരുണ്ടല്ലോ ഇങ്ങനെ തുളുമ്പിയൊന്നും ചെയ്യരുത്, നമ്മുടെ ആ ചട്ടിയുടെ ഒരു മുക്കാൽ ഭാഗത്തോളം എണ്ണയായിട്ടേ നിൽക്കാവുള്ളേ. അപ്പം ഞാനാണെങ്കിലും മിക്കവാറും ഇതൊക്കെ ചെയ്യുന്നത് കൊണ്ട് എനിക്ക് കുറച്ചാണെങ്കിൽ ഇതറിയാവേ, അതുകൊണ്ടാണ്. കാരണം നമ്മൾ ആദ്യമായിട്ട് ചെയ്യുമ്പോഴൊക്കെ ഇങ്ങനെ ചട്ടി നിറച്ച് എണ്ണയൊക്കെ ആയിട്ട് ചെയ്യുമ്പോഴേ കയ്യിലും ദേഹത്തുമൊക്കെ ആണെങ്കിൽ എണ്ണയൊക്കെ തെറിച്ച് വീഴും. അതുപോലെ നമ്മുടെ ഈ അരച്ചെടുക്കുന്നതിനകത്ത് വെള്ളവും കൂടി പോയിട്ടുണ്ടെങ്കിൽ ഇത് പൊട്ടിപ്പൊട്ടി തെറിച്ചുകൊണ്ടിരിക്കും. അപ്പം നമ്മളിവിടെയാണെങ്കിൽ വെള്ളമൊക്കെ കുറവായതുകൊണ്ട് അത്രയ്ക്ക് പൊട്ടിത്തെറിയോ കാര്യങ്ങളോ ഒന്നുമില്ല. പിന്നെ പതുക്കെ നമ്മളാണെങ്കിൽ നോക്കി 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 സാവകാശമാണ് ചെയ്തുകൊണ്ടിരുന്നത്, അതുകൊണ്ട് തന്നെ നമ്മുടെ എണ്ണയാണെങ്കിൽ വെളി പോകുകയോ അല്ലെങ്കിൽ ഒരുപാട് പൊട്ടിത്തെറിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. അപ്പോൾ ആദ്യമായിട്ടൊക്കെ ചെയ്യുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. നമുക്ക് എണ്ണയൊക്കെ കാച്ചി തലയിലൊക്കെ തേക്കണം, എന്ന് വെച്ച് കൈയും ദേഹമൊക്കെ ആണെങ്കിൽ പൊള്ളിച്ചാലേ അത് ശരിയാകുന്നതല്ലോ. അതുകൊണ്ട് അതൊക്കെ നിങ്ങൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോഴത്തേന് നമ്മൾ പ്രത്യേകമാണെങ്കിൽ അതുപോലുള്ള കാര്യങ്ങളെല്ലാം ശ്രദ്ധിച്ച് ചെയ്യണം കേട്ടോ. അപ്പോൾ എൻ്റെ ഈ ചട്ടി ചെറുതായതുകൊണ്ടും ഇതാണെങ്കിൽ ഇങ്ങനെ തുളുമ്പി നിൽക്കുന്നത് കൊണ്ടും ഉണ്ടല്ലോ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാൻ വേണ്ടി പറ്റുന്നില്ല. ഞാൻ ചെറുതായിട്ടാണെങ്കിൽ അതിങ്ങനെ ഇളക്കി ഇളക്കി എടുത്തോണ്ടിരിക്കുവാണ്. എന്നിട്ട് നമ്മൾ ഈ എണ്ണ ഒഴിച്ചതൊന്ന് ചെറുതായിട്ടൊന്ന് ഇളക്കി എല്ലാം കൂടെ ഒന്ന് യോജിപ്പിച്ചതിന് ശേഷമാണ് ഗ്യാസ് ഓൺ ചെയ്ത് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഈ ചെമ്പരത്തിപ്പൂവും കറ്റാർവാഴയും ഒക്കെ അടിച്ചെടുത്ത് കഴിയുമ്പോഴത്തേനും നമ്മളിങ്ങനെ എന്തുവാ പറയുന്നത് അതിൻ്റെ ഒരു ടെക്സ്ചർ ഇല്ലേ, അതുകൊണ്ടാണ് ഇത് നന്നായിട്ടാണെങ്കിൽ ഇങ്ങനെ ആ എണ്ണയുമായിട്ട് മിക്സ് ആകാത്തത്. എണ്ണ കുറച്ച് ചൂടായിട്ട് വരുമ്പോഴേ ഈ എണ്ണയും നമ്മുടെ ഈ പേസ്റ്റും കൂടി നന്നായിട്ട് മിക്സായിട്ട് വരത്തുള്ളേ. അപ്പം നിങ്ങൾ ആദ്യമേ ആണെങ്കിൽ ഒരു മുക്കാൽ ഭാഗത്തോളം എണ്ണ എടുക്കുക, എന്നിട്ടാണെങ്കിൽ അതിനകത്തോട്ട് ഇത് ഇട്ട് കൊടുത്തിട്ടുണ്ടല്ലോ നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം തീ ആണെങ്കിൽ ഓൺ ചെയ്ത് കൊടുക്കുക. പിന്നെ നമ്മൾ കണ്ടിന്യൂസ്ലി ഇളക്കിക്കൊണ്ടിരിക്കേണ്ട കാര്യമില്ല കേട്ടോ, ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുത്തേച്ചാൽ മതി. ഇതിപ്പോൾ ഒന്ന് എണ്ണയും ഈ പേസ്റ്റും കൂടി നന്നായിട്ടൊന്ന് ആകുന്നിടം വരേക്ക് ഞാനൊന്ന് ഇളക്കി കൊടുത്തുകൊണ്ട് നിൽക്കുന്നതേ ഉള്ളൂ കേട്ടോ. അതുപോലെ തന്നെ ഈ എണ്ണ കാച്ചുമ്പോൾ ഉണ്ടല്ലോ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, ഇത് ഒരു ഓവർനൈറ്റ് ഫുള്ളാണെങ്കിൽ ഈ ചീനിച്ചട്ടി തന്നെയാണെങ്കിൽ ഇരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഞാനിപ്പോൾ ഇപ്പോൾ ഉണ്ടല്ലോ രാത്രിയിലാണ് എണ്ണ കാച്ചുന്നത്, എന്നിട്ടാണെങ്കിൽ ഇത്
ഇങ്ങനെ ഈ ചീനിച്ചട്ടിക്കകത്ത് തന്നെയാണെങ്കിൽ രാവിലെ വരേക്കും വെക്കും. രാവിലെ ആയിട്ട് നമ്മൾ അരിച്ചെടുത്ത് ഒരു ബോട്ടിലോട്ട് മാറ്റുകയാണ് ചെയ്യുന്നത്. കാരണം നമ്മുടെ ഈ ചീനിച്ചട്ടിക്കകത്താണെങ്കിൽ അയണിൻ്റെ കണ്ടൻറ്റ് കൂടുതലുണ്ടെന്നല്ലേ പറയുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ എണ്ണ പ്രിപ്പയർ ആയി കഴിഞ്ഞതിന് ശേഷം നമ്മളാണെങ്കിൽ ഇതിനകത്ത് തന്നെ ഇത്രയും മണിക്കൂർ വെക്കും. അതിന് ശേഷമാണ് അടുത്ത ബോട്ടിലോട്ട് ഈ എണ്ണ പകർന്ന് മാറ്റുന്നത്. അപ്പം എൻ്റെ നമ്മുടെ എണ്ണയാണെങ്കിൽ നന്നായിട്ട് ചൂടായിട്ട് വന്നിട്ടുണ്ട്. ഇത് തിളയ്ക്കാനും തുടങ്ങിയിട്ടുണ്ട്. ഇത് ആദ്യമത്തെ സ്റ്റെപ്പ് തിളയ്ക്കലാണ് കേട്ടോ. ഇത് കണ്ടോ, ഇങ്ങനെയാണെങ്കിൽ പൊട്ടി പൊട്ടി തെറിക്കുന്നത് പോലെ കാണ് ഈ ആദ്യമത്തെ പ്രാവശ്യം ഇത് തിളച്ച് വരുന്നത്. അപ്പം നമ്മൾ ഓരോ തവണ ഈ തവിയിട്ട് ഇളക്കുമ്പോഴും ഉണ്ടല്ലോ, അത് തവി അതിൽ നിന്ന് മാറ്റുമ്പോഴത്തേനും തവിയിലുണ്ടല്ലോ കുറച്ച് ഇതിൻ്റെ ആ പേസ്റ്റൊക്കെ പറ്റി പിടിച്ച് കാണുമല്ലോ, അതെല്ലാം ആണെങ്കിൽ നന്നായിട്ട് തന്നെ അതിനകത്തോട്ട് തന്നെ കുടഞ്ഞിട്ടിരിക്കണം. കാരണം നമ്മൾ ഒരു ട്രിപ്പ് ഇളക്കി അടുത്ത ട്രിപ്പ് നമ്മൾ ഇളക്കുമ്പോഴത്തേനും നമ്മൾ ആദ്യമേ ഇളക്കി ആ ഒരു ഇതല്ലായിരിക്കും. അപ്പോഴത്തേനും അതിനെക്കാട്ടിലും കുറച്ചും കൂടി ആണെങ്കിൽ എണ്ണ മൂപ്പായി കാണും. അപ്പം പിന്നെ വേണമെങ്കിൽ നമ്മുടെ ഈ തവിയിലിരിക്കുന്ന എല്ലാം കൂടി അങ്ങോട്ട് വീണ് അങ്ങനെ വരും. അതുകൊണ്ട് നമ്മൾ ആ തവി എടുക്കുന്ന തവണ തന്നെ അതിനകത്തിരിക്കുന്നതും എല്ലാം വേണമെങ്കിൽ അങ്ങോട്ട് കുടഞ്ഞിട്ടേക്കണം കേട്ടോ. അങ്ങനെ നമ്മുടെ എണ്ണയാണെങ്കിൽ നന്നായിട്ട് തിളയ്ക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഉണ്ടല്ലോ, നമ്മൾ ഫ്ലെയിം ആണെന്ന് പറഞ്ഞാലും മീഡിയം ടു ലോ ലോ ഉണ്ടല്ലോ, അതിൻ്റെ ഒരു ഇടയ്ക്കാണ് ഇട്ടേക്കുന്നത്. ഒരുപാട് ലോവും അല്ല, അന്നാണെങ്കിലും ഒരുപാട് മീഡിയത്തിലും അല്ല, അതിൻ്റെ ഒരു ഇടയ്ക്കായിട്ടാണ് നമ്മളിതിൻ്റെ ഫ്ലെയിം വെച്ചിരിക്കുന്നത്. അപ്പം എണ്ണ കാച്ചുമ്പോഴും ഒരുപാട് തീ കൂട്ടിയിട്ട് നമുക്ക് എത്രയും പെട്ടെന്ന് ഇത് തിളച്ച് മറിച്ച് ഇതിനെ എടുക്കണമെന്ന് വെച്ചാൽ നമ്മുടെ എണ്ണയാണെങ്കിൽ യാതൊരു ഗുണവും കാണത്തില്ല. അതുകൊണ്ട് തന്നെ ഈ ഫ്ലെയിം ആണെങ്കിൽ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അതുവാണെങ്കിൽ ഒരു ഇമ്പോർട്ടൻ്റ് കാര്യം തന്നെയാണ് കേട്ടോ. അപ്പം ഇങ്ങനെ കുറച്ച് കുറച്ച് കാര്യം ശ്രദ്ധിച്ച് െങ്കിൽ നമുക്ക് നല്ല രീതിയിൽ എണ്ണ കാച്ചി എടുക്കാൻ വേണ്ടി പറ്റും. ഈ മിക്കവാറും പേർക്കെല്ലാം എണ്ണ കാച്ചണമെന്നുണ്ടെങ്കിൽ തന്നെ അവർക്കെല്ലാം ഒന്നില്ലെങ്കിൽ ഇതിൻ്റെ പാകം അറിയത്തില്ലായക, അല്ലെങ്കിൽ ഇനി കാച്ചി എടുത്താൽ ഒക്കുവോ മുടി പൊഴിയുവോ, നമ്മുടെ ആ പരുവം ഉണ്ടല്ലോ കറക്റ്റ് പരുവത്തിൽ കിട്ടുമോ എന്നൊക്കെയുള്ളൊരു ഡൗട്ടും കൊണ്ടായിരിക്കുമല്ലേ എണ്ണ കാച്ചാത്തത്. അപ്പം നമ്മൾ അതിനകത്ത് ഈ ഇങ്ങനെ കുറച്ച് കുറച്ച് കാര്യം മാത്രം ശ്രദ്ധിക്കുക. നമ്മൾ എണ്ണ കാച്ചുമ്പോൾ ഈ ഇരുമ്പിൻ്റെ ചീനിച്ചട്ടി എടുക്കുക, അതുപോലെ തന്നെ ഫ്ലെയിം ആണെങ്കിൽ ഒന്ന് ശ്രദ്ധിച്ചേക്കുക. പിന്നെ നമ്മൾ ഇടയ്ക്കിടയ്ക്കാണെങ്കിൽ ഇളക്കി കൊടുത്ത് അതിൻ്റെ ആണെങ്കിൽ ഓരോ പരുവവും ആണെങ്കിൽ ഇങ്ങനെ കണ്ട് 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 അതിൻ്റെ അടുത്ത് തന്നെ നിൽക്കണം. അല്ലാതെ കൊണ്ട് നമ്മൾ എണ്ണയും വെച്ചിട്ടാണെങ്കിലും നമ്മൾ അടുത്ത പരിപാടിക്ക് വേണ്ടി പോകരുത്, ഇതിൻ്റെ അടുത്ത് തന്നെയാണെങ്കിൽ നിൽക്കണേ. അപ്പം ഈ എണ്ണ കാച്ചി എടുക്കാൻ വേണ്ടി എത്ര നേരം വന്നു എന്നുള്ളത് എനിക്ക് ചോവിനെ അറിയത്തില്ല കേട്ടോ. കാരണം ഞാനിത് ചെയ്യാൻ നിന്നപ്പോഴത്തേനെ ടൈം നോക്കിയില്ലായിരുന്നു. എനിക്ക് തോന്നുന്നൊരു ഒരു മണിക്കൂർ അടുത്തെടുത്തിട്ടുണ്ടെന്ന് തോന്നുന്നേ. അപ്പം എങ്കിലും കുഴപ്പമില്ല, നമ്മൾ ഒരുപാട് ഇപ്പം നമുക്കുണ്ടല്ലോ ഇതിൻ്റെ ചിലവെന്ന് പറയുന്നത് നമ്മുടെ എണ്ണയുടെ പൈസ മാത്രമേ ഉള്ളൂ. ചെറിയ ഉള്ളി നമ്മളാണെങ്കിൽ സാധാരണ നമ്മുടെ കറി വെക്കാനൊക്കെ മേടിക്കുന്നതാണല്ലോ, അതിൽ നിന്ന് നമ്മൾ കുറച്ചെടുത്തിട്ടുള്ളതേ ഉള്ളൂ. അല്ലാതെയാണെങ്കിൽ നമ്മൾ 500 ml എണ്ണ വാങ്ങിച്ചതിൻ്റെ ക്യാഷ് മാത്രമേ ആയിട്ടുള്ളൂ. ബാക്കി ഫുള്ളാണെങ്കിൽ നമ്മുടെ പറമ്പിൽ നിന്ന് പറിച്ചെടുത്ത ഇൻഗ്രീഡിയൻസ് ആണ്. അതേസമയം നമ്മളിതൊന്ന് പുറത്തുനിന്ന് വില കൊടുത്ത് വാങ്ങിക്കണമെങ്കിലോ ഇത്ര എണ്ണയ്ക്കാണെങ്കിൽ നല്ല എമൗണ്ട് ആകും അല്ലേ. അപ്പം നമ്മൾ ഒരു 500 ml എണ്ണ കാച്ചിയാൽ അതിനകത്ത് നമുക്കൊരു 50 gram കുറവ് വരും കേട്ടോ. അത്ര ഒരു കുറവ് വരും. കാരണം ഇതാണെങ്കിൽ ഇതിനകത്തൊന്ന് തിളച്ച് മറിഞ്ഞാണെങ്കിൽ ഇത് പാകമായിക്കൊണ്ടിരിക്കുമ്പോഴത്തേനും എണ്ണയാണെങ്കിൽ കുറച്ച് കുറയും. നമ്മുടെ ഈ ചട്ടിയാണെങ്കിൽ നിറഞ്ഞ് നിന്നിരുന്ന എണ്ണയായിരുന്നല്ലോ, അതിപ്പം കുറഞ്ഞ് കുറഞ്ഞ് ഓരോ തവണത്തെ തിള കഴിയുമ്പോഴും ഉണ്ടല്ലോ അതിൻ്റെ അളവാണെങ്കിൽ മെല്ലെ മെല്ലെ കുറഞ്ഞ് വരുന്നത് കാണാവേ. അപ്പോൾ ഇത് കണ്ടോ, ഇത് നമ്മുടെ രണ്ടാമത്തെ ട്രിപ്പ് തിളയാണ് ഇത്. അത് കണ്ടോ, നമ്മൾ ആദ്യമേ ആണെങ്കിൽ ഒന്ന് പൊട്ടി പൊട്ടി തെറിക്കുന്നത് പോലെ കാര്യം തിളച്ചുകൊണ്ടിരുന്നത്, ഇപ്പോൾ ആണെങ്കിൽ പൊട്ടി പൊട്ടി തെറിക്കുന്നത് പോണക്കും അതുപോലെ ചെറിയൊരു പതയൊക്കെയും കൂടി കൂടി കലർന്നാണ് ഇതിൻ്റെ തിള വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം ഞാൻ തുടക്കത്തിലേ പറഞ്ഞില്ലായിരുന്നു നമുക്ക് ഈ എണ്ണയെക്കുറിച്ചും മുടിയെക്കുറിച്ചും ഒക്കെ കുറച്ച് സംസാരിക്കാനുണ്ടെന്നുള്ളത്. അപ്പം ഈ എണ്ണയെക്കുറിച്ച് പറയുകയാണെങ്കിൽ 2 ആഴ്ച കൊണ്ടാണ് നമുക്ക് ഈ ഓയിലിൻ്റെ റിസൾട്ട് ശരിക്കും അറിയാൻ വേണ്ടി പറ്റും. അതായത് നമ്മുടെ മുടി കൊഴിച്ചിലാണെങ്കിൽ നന്നായിട്ട് 2 ആഴ്ച കൊണ്ട് കുറച്ച് കൊണ്ടുവരും. പിന്നെ ആണെങ്കിൽ ഒരു 2 ഇഞ്ച് വരേക്കും നീളം വെക്കാനും ഈ എണ്ണയാണെങ്കിൽ വളരെ നല്ലതാണ്. പിന്നെ പറയുകയാണെങ്കിൽ നമുക്ക് തലവേദന ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാകുന്ന തലവേദനയില്ലേ, അതിനും ആണെങ്കിൽ ഈ ഓയിൽ നല്ലതാണ്. അതായത് നമ്മൾ സ്ഥിരമായിട്ടാണെങ്കിൽ ഈ ഓയിൽ യൂസ് ചെയ്യാൻ വേണ്ടി തുടങ്ങുമ്പോൾ ഈ ട്രാവൽ ചെയ്യുമ്പോഴൊക്കെ ഉണ്ടല്ലോ തലവേദന
വരുന്ന ആൾക്കാരാണെങ്കിൽ അവർക്കൊക്കെ ആണെങ്കിൽ ഒരു പരിധി വരേക്കും ആ തലവേദനയൊക്കെ ആണെങ്കിൽ കുറയ്ക്കാൻ വേണ്ടി സാധിക്കുവേ. എനിക്കും ഈ ഡെലിവറിക്ക് ശേഷമാണ്, ഒട്ടും യാത്ര ചെയ്യത്തില്ല, ഒരു 15 മിനിറ്റിൻ്റെ യാത്ര ചെയ്താലും മതി എനിക്ക് എവിടെയെങ്കിലും പോയിട്ട് തിരിച്ചു വന്നു കഴിയുമ്പോഴത്തേനും നല്ല തലവേദനയാണ്. അപ്പം ഈ ഓയിലാണെങ്കിൽ ഉപയോഗിക്കാൻ തുടങ്ങിയപ്പോഴത്തേനുണ്ടല്ലോ എനിക്കിപ്പോൾ, അങ്ങനെയാണെങ്കിൽ നമ്മൾ യാത്ര പോയിട്ട് വന്നാലും തലവേദനയോ കാര്യങ്ങളോ ഒന്നുമില്ലേ. അപ്പോൾ ഈ എണ്ണയുണ്ടല്ലോ, ഞാൻ ചെറുപ്പത്തിലൊക്കെ ഒരുപാട് യൂസ് ചെയ്തിട്ടുള്ളതാണ് ചെറുപ്പത്തിൽ. പിന്നെ ഇതുപോണക്ക് അമ്മയാണെങ്കിൽ അമ്മയ്ക്ക് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ തലവേദന വരുമായിരുന്നു, വേറൊരു എണ്ണയാണെങ്കിൽ തേക്കാൻ പറ്റത്തില്ല, അങ്ങനെയാണെങ്കിൽ ഉണ്ടാക്കി ഇത് ഉപയോഗിച്ചുകൊണ്ടിരുന്നതാണ്. അപ്പോൾ അമ്മയാണെങ്കിൽ ഉണ്ടാക്കി വെക്കുന്ന കൂട്ടത്തിൽ നമ്മുടെ വീട്ടിലെല്ലാവരും ആണെങ്കിൽ ഈ ഓയിൽ തന്നെയാണ് ഉപയോഗിക്കുന്നത് അന്ന്. പക്ഷേ ഇതിന് ഇത്രയ്ക്കും ബെനിഫിറ്റ് ഉണ്ടെന്നുള്ള കാര്യങ്ങളോ ഒന്നും നമുക്കറിയത്തില്ല, കാരണം ചെറുപ്പം മുതലേ ആണെങ്കിൽ എനിക്ക് നല്ല മുടി ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇത് തേച്ചിട്ട് ഇനി മുടി വളർന്നോ അല്ലെങ്കിൽ മുടിക്കുള്ളിൽ വെക്കുന്നുണ്ടോ മുടി കൊഴിയുന്നുണ്ടോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നമ്മൾ ശ്രദ്ധിച്ചിട്ടുമില്ല. പിന്നെ നമ്മുടെ ചെറുപ്പത്തിലാണെങ്കിൽ എപ്പോഴും നമ്മുടെ അമ്മമാരായിരിക്കുമല്ലോ നമ്മുടെ മുടിയൊക്കെ ആണെങ്കിൽ നന്നായിട്ട് കെയർ ചെയ്യുന്നത്. അപ്പോൾ എനിക്കാണെങ്കിൽ ഒരു 10-13 വയസ്സുള്ളപ്പം വഴിയേക്കുവാണെങ്കിൽ എൻ്റെ അമ്മയായിരുന്നു എൻ്റെ മുടിയാണെങ്കിൽ കെയർ ചെയ്ത് തരുന്നത്. അത് സ്കൂളിൽ പോകാൻ നേരം ചീകി കെട്ടി എല്ലാം തരുന്നതും, വൈകുന്നേരം ആണെന്ന് പറഞ്ഞാലും ചീകി കെട്ടി എല്ലാം, നമ്മളിങ്ങനെ കൊണ്ട കെട്ടി വെക്കത്തില്ലേ, അതുപോണക്കൊക്കെ ചെയ്തു തരുന്നത് അമ്മയായിരുന്നു. അതുകൊണ്ട് അന്നൊന്നും ആണെങ്കിൽ നമുക്ക് ഈ മുടിയെക്കുറിച്ച് അധികം ശ്രദ്ധിക്കേണ്ടി വന്നിട്ടില്ല. എനിക്ക് അതായത് നമ്മൾ ഈ ഡെലിവർ കല്യാണത്തിനുമൊക്കെ മുമ്പ് തന്നെയാണെങ്കിൽ ഇടയ്ക്കിടയ്ക്കൊക്കെ ആണെങ്കിലും ഈ മുടി കൊഴിച്ചിലും കാര്യങ്ങളും ഒക്കെ വരുമായിരുന്നു. പക്ഷേ അത് മുടി കൊഴിച്ചിൽ വരും കുറച്ച് കഴിയുമ്പോഴത്തേനാണെങ്കിൽ തന്നെ അങ്ങ് നീക്കും, പ്രത്യേകമായിട്ട് നമ്മളൊന്നും ചെയ്യേണ്ടി ഒന്നും വന്നിട്ടില്ല. അങ്ങനെ കുറേ കാലങ്ങൾക്ക് ശേഷമാണെങ്കിൽ ഞാൻ ഈ എണ്ണതേപ്പും പരിപാടിയുമൊക്കെ അങ്ങ് നിർത്തിയായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ അല്ലാതെ കിട്ടുന്ന എണ്ണയൊക്കെയാണ് തേച്ചുകൊണ്ടിരുന്നത്. പിന്നെ കുറേ കാലം കഴിഞ്ഞ് കഴിയുമ്പോഴത്തേന് നമ്മുടെ ഉരുക്ക് വെളിച്ചെണ്ണയുണ്ടല്ലോ, അതാണ് ഉപയോഗിക്കാൻ വേണ്ടി തുടങ്ങിയത്. അതും ആണെങ്കിൽ നല്ല എണ്ണ തന്നെയാണ് കേട്ടോ, മുടി കൊഴിച്ചിൽ കുറയ്ക്കാനും മുടി വളരാനും ഒക്കെ നന്നായിട്ട് സഹായിക്കും. അപ്പം വീണ്ടും ആണെങ്കിൽ ഞാൻ ഈ എണ്ണയിലോട്ട് 1-2 മാസം മുമ്പാകട്ടോ വന്നത്. അതായത് വരാൻ വേണ്ടി കാരണം എന്ന് പറഞ്ഞാൽ എനിക്ക് ഡെലിവറിക്ക് ശേഷമാണല്ലേ മിക്കവർക്കും ആണെങ്കിൽ ഈ മുടി കൊഴിച്ചിൽ കണ്ടമാനം അങ്ങ് നമുക്ക്, അതായത് എത്ര കെയർ ചെയ്തെന്ന് പറഞ്ഞാലും മുടിയാണെങ്കിൽ ഇങ്ങനെ കൊഴിഞ്ഞു കൊഴിഞ്ഞ് കട്ട കട്ട കട്ടയായിട്ട് ഇങ്ങനെ ഊരൂരി പോകുന്നൊരവസ്ഥയാണെങ്കിൽ മിക്കവർക്കും ഡെലിവറിക്ക് ശേഷം തന്നെയാണ് വരുന്നത്. എനിക്കും അതുപോണക്ക് തന്നെ ഡെലിവറി കഴിഞ്ഞ് 1 വർഷമൊക്കെ കഴിഞ്ഞപ്പോഴത്തേനാണ് ഈ മുടി കൊഴിച്ചിൽ ഇങ്ങനെ അങ്ങ് തുടങ്ങിയത്. അതായത് കട്ട കട്ട കട്ടയായിട്ട് മുടി ഇങ്ങ് പൊഴിഞ്ഞു പോരും, നമ്മളെവിടെയെങ്കിലും നിന്ന് മുടിയാണെങ്കിൽ ഒന്ന് അഴിച്ചിടാൻ പോണക്കും പറ്റത്തില്ല. അഴിച്ചിട്ട് കഴിഞ്ഞാൽ നോക്കുമ്പോഴത്തേന് തറ ഫുള്ളാണെങ്കിൽ മുടിയായിരിക്കും, അതുപോണക്ക് മുടി കൊഴിച്ചിലായിരുന്നു. അപ്പം ഞാനാണെങ്കിൽ ഇത് എന്ത് ചെയ്യാം എന്നോർത്ത് കുറച്ച് നാളാണെങ്കിലും ഉരുക്ക് വെളിച്ചെണ്ണ ഉപയോഗിച്ചു. പക്ഷേ എനിക്കാണെങ്കിൽ ഡെലിവറിക്ക് ശേഷം ഉരുക്ക് വെളിച്ചെണ്ണ ഉപയോഗിക്കാൻ തുടങ്ങിയിട്ടും അത്രയ്ക്ക് അങ്ങോട്ട് എഫക്റ്റ് കണ്ടു തുടങ്ങിയില്ല. പിന്നെ ഞാനത് അങ്ങ് വിട്ടു, എന്താ വെയിലും ആട്ടെന്നൊക്കെ വെച്ചുകൊണ്ട് അങ്ങ് വിടുമായിരുന്നു. പിന്നെയും പിന്നെ 2 വർഷത്തോളമായിട്ട് ഇപ്പം എനിക്ക് കണ്ടിന്യൂസ് ആയിട്ട് മുടി പൊഴിച്ചിൽ തന്നെ മുടി പൊഴിച്ചു, അതും കട്ട കട്ട കട്ടയായിട്ടാണ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത്. ഈ ഒരവസ്ഥയിലാണ് ഇനി ഇങ്ങനെ വിട്ടാൽ പറ്റില്ല, നമ്മൾ എന്തെടുക്കുമെന്ന് ഓർത്ത് ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ ഒരു എണ്ണയുണ്ടല്ലോ, എന്നാൽ പിന്നെ നമുക്ക് ഇതും കൂടെ ഒന്ന് കാച്ചി തേച്ച് നോക്കാം, അപ്പോൾ ഇതിൻ്റെ റിസൾട്ട് അറിയാമല്ലോ എന്ന് വെച്ച് വീണ്ടും ആണെങ്കിൽ തുടങ്ങുന്നത്. അപ്പോൾ 2 മാസം മുമ്പാണ് ഞാൻ ആദ്യമത്തെ ട്രിപ്പ് വെളിച്ചെണ്ണയാണെങ്കിൽ തയ്യാറാക്കിയത്. അത് ഞാൻ 1 കിലോ ആയിരുന്നു കേട്ടോ തയ്യാറാക്കിയത്. അപ്പോൾ എനിക്ക് ഇത്രയും കുറച്ച് നാളാണെങ്കിൽ അത് നിന്നു. ഇതിപ്പം 2-ാമത്തെ ട്രിപ്പാണ് ഞാൻ ചെയ്തെടുക്കുന്നത്. അപ്പം ഇതിൻ്റെ റിസൾട്ട് എന്ന് പറയുന്നത് ഇപ്പം തേച്ച് തുടങ്ങിയപ്പോഴാണ് എനിക്ക് ഈ എണ്ണയ്ക്ക് ഇത്രമാത്രം റിസൾട്ട് ഉണ്ടെന്നുള്ള കാര്യം മനസ്സിലാകുന്നത്. ചെറുപ്പത്തിലൊക്കെ ഞാൻ പറഞ്ഞില്ലേ നമ്മളിങ്ങനെ ചുമ്മാ അങ്ങ് തേച്ച് വിടുന്നതായിരുന്നു, എന്തെങ്കിലും ഒരു എണ്ണ തേക്കണ്ടേന്ന് കരുതി അങ്ങ് ഉപയോഗിക്കുന്നതായിരുന്നു. പക്ഷേ ഇങ്ങനെയുള്ള പ്രശ്നം വന്ന് അതൊന്ന് പരിഹരിക്കാൻ വേണ്ടി ഉപയോഗിച്ച് തുടങ്ങിയപ്പോഴാണ് ശരിക്കും ഇതിൻ്റെ റിസൾട്ട് ആണെങ്കിൽ അമേസിംഗ് ആയിട്ട് തന്നെ തോന്നിയത്. 2 ആഴ്ചകൾ കൊണ്ട് നമ്മുടെ ആണെങ്കിൽ മുടി കൊഴിച്ചിലും നിൽക്കും, അതുപോണക്ക് തന്നെ മുടിക്കാണെങ്കിൽ നല്ല നീളവും വയ്ക്കാൻ വേണ്ടി തുടങ്ങും. ഇവിടെ എൻ്റെ മോനാണെങ്കിൽ തന്നെ ഉണ്ടല്ലോ, ഈ ചെറുപ്പത്തിൽ വേറെ പല എണ്ണകളും ഉപയോഗിച്ച് നെറ്റിയുടെ സൈഡ് വശത്തൊന്നും മുടിയേ ഇല്ലായിരുന്നേ. അപ്പം ഞാനിത് ഉണ്ടാക്കിയതിന് ശേഷമാണെങ്കിൽ അവനെ ഇത് തന്നെയാണ് തേപ്പിക്കുന്നത്. അപ്പോൾ അവനും ആണെങ്കിൽ എണ്ണ തേക്കുന്നതൊന്നും ഇഷ്ടമൊന്നുമില്ല, ഇടയ്ക്കും പിഴയ്ക്കും ഒക്കെ തേക്കത്തൊക്കെയുള്ളൂ. അപ്പോൾ ഇങ്ങനെ തേച്ച് കൊടുത്താണെങ്കിൽ ഇപ്പം കുഞ്ഞിനും ആണെങ്കിൽ ആ മുടിയില്ലാത്ത ഭാഗത്തൊക്കെ നന്നായിട്ടാണെങ്കിൽ മുടി വന്നു. പിന്നെ ഏറ്റവും പറയാനുള്ളത് ഈ എണ്ണ ഉപയോഗിച്ച് കഴിയുമ്പോഴത്തേനുണ്ടല്ലോ നമ്മുടെ മുടിയുടെ
ടെക്സ്ചറിന് തന്നെ നല്ലൊരു മാറ്റമുണ്ട്. അതായത് സോഫ്റ്റ് ആൻഡ് ഒരു സിൽക്കി പോണക്കാണ് നമ്മുടെ മുടിയാണെങ്കിൽ കിടക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഒരുപാട് പ്രത്യേകതയുള്ളൊരു എണ്ണയാണ് കേട്ടോ ഇത്. ഇനി നമ്മുടെ മുടിയുടെ കാര്യം പറയുകയാണെങ്കിൽ നമുക്ക് എല്ലാവരും പറയുമല്ലേ പാരമ്പര്യമായിട്ട് കിട്ടുന്ന മുടിയുണ്ടെന്ന്. പാരമ്പര്യമായിട്ട് തന്നെയല്ല, നമുക്കാണെങ്കിൽ കെയറി ചെയ്താലും നന്നായിട്ട് തന്നെ മുടി വളർത്തിയെടുക്കാൻ വേണ്ടി പറ്റുവേ. അപ്പം വേണ്ട നമ്മുടെ എണ്ണയാണെങ്കിൽ ഏകദേശമൊക്കെ ഇവിടെ റെഡി ആകാറായിട്ടുണ്ട്. നമ്മൾ ഇടയ്ക്കിടയ്ക്കാണെങ്കിലുണ്ടല്ലോ ഇങ്ങനെ ഒന്ന് നോക്കുന്നത് നല്ലതാണ്. അതിൻ്റെ പാകം അറിയാൻ വേണ്ടി ഇങ്ങനെ നമ്മൾ കയ്യിലെടുത്ത് നോക്കുമ്പോഴത്തേന് അതിങ്ങനെ പൊടിഞ്ഞു പൊടിഞ്ഞു വരുന്നതാണ് ഈ എണ്ണയുടെ പാകം എന്ന് പറയുന്നത്. അപ്പോൾ ഇപ്പോൾ ഒന്നും ആയിട്ടില്ല, ഞാൻ പിന്നെ ഇടയ്ക്കിടയ്ക്കാണെങ്കിൽ നോക്കുന്നേ ഉള്ളൂ കേട്ടോ. അപ്പം നമ്മൾ വീണ്ടും നമ്മുടെ മുടിയിലേക്ക് വരാം. മുടിയിലേക്ക് വരുമ്പോൾ ഞാൻ പറഞ്ഞില്ലേ നമ്മൾ നന്നായിട്ട് കെയർ ചെയ്താലുണ്ടല്ലോ നമ്മുടെ മുടിയാണെങ്കിൽ നന്നായിട്ട് തന്നെ വളർത്തിയെടുക്കാൻ വേണ്ടി സാധിക്കും. നമ്മുടെ മുടിക്ക് അനുയോജ്യമായിട്ടുള്ള പാക്കുകൾ തിരഞ്ഞെടുത്ത് ഉപയോഗിക്കുക. അതുപോലെ തന്നെ തല കഴുകുന്ന രീതികളിലാണെങ്കിലും ശ്രദ്ധിക്കുക, തല ചീകുന്ന കാര്യങ്ങളിൽ ശ്രദ്ധിക്കുക. ഇങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ തന്നെ നമുക്ക് നന്നായിട്ട് മാറ്റം വരുത്താൻ വേണ്ടി പറ്റും. അതുപോലെ തന്നെ ഈ മുടി കൊഴിച്ചിൽ ഉണ്ടാകുന്നത് പല കാരണങ്ങൾ കൊണ്ടാണല്ലേ. ചിലവർക്കാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് നമുക്ക് സാധാരണ രീതിക്ക് മുടി ഇടയ്ക്കിടയ്ക്ക് പൊഴിയും. അതായത് പഴയ മുടി നിൽക്കുന്നതെല്ലാം ആണെങ്കിൽ പൊഴിഞ്ഞു പോയിട്ട് പുതിയ മുടിയാണെങ്കിൽ നമുക്ക് വന്നുകൊണ്ടിരിക്കും. അതാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി സംഭവിക്കുന്നൊരു പ്രോസസ്സ് തന്നെയാണ്. പിന്നെ ആണെങ്കിൽ ഒത്തിരി ഒരളവിൽ കൂടുതലാണെങ്കിൽ മുടി കൊഴിച്ചിൽ വരുമ്പോഴല്ലേ നമ്മൾ ശ്രദ്ധിച്ചു തുടങ്ങുന്നത്. അതാണെങ്കിൽ മിക്കപ്പോഴും ആണെങ്കിൽ നമ്മൾക്ക് ഉള്ളിലാണെങ്കിൽ എന്തെങ്കിലുമൊക്കെ പ്രോബ്ലംസ് ഉള്ളപ്പോഴത്തേനാണ് ഈ ഒരു കാര്യം വന്നു തുടങ്ങുന്നത്. അതായത് PCOD, തൈറോയിഡ് ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉള്ളവർക്ക് നല്ല മുടി കൊഴിച്ചിൽ കാണും. പിന്നെ നമുക്ക് ഈ ഡെലിവറിക്ക് ശേഷവും മിക്കവർക്കും ഈ മുടി കൊഴിച്ചിൽ തുടങ്ങുന്നതിൻ്റെ കാര്യം തന്നെ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ആണെങ്കിലും കുറവുകളുടെ മൂലമായിരിക്കും. ഒന്നില്ലെങ്കിൽ കാൽസ്യത്തിൻ്റെയോ വിറ്റാമിൻ്റെയോ കുറവ് മൂലമൊക്കെയാണ് നമുക്ക് ഈ മുടി കൊഴിച്ചിലുണ്ടാകുന്നത്. അതുപോലെ തന്നെ ഇതൊക്കെ വരുന്ന വഴിക്ക് നമ്മുടെ ആണെങ്കിൽ ബ്ലഡ് കുറയുകയും ഇങ്ങനെയൊക്കെയുള്ളൊരവസ്ഥയാണെങ്കിൽ നമ്മുടെ ശരീരത്തിൽ വന്നുകൊണ്ടിരിക്കും. അപ്പം നമ്മളാണെങ്കിൽ ആദ്യമേ ഈ മുടി കൊഴിച്ചിലൊക്കെ ആയിട്ട് പുറത്ത് വരുമ്പോൾ നമ്മൾ ഈ മുടിക്ക് മാത്രമേ കെയർ ചെയ്യുന്നുള്ളായിരിക്കും. നമ്മൾ ഉള്ളിലേക്ക് അത് മാറ്റാനുള്ള സംഭവങ്ങളൊന്നും തന്നെയാണെങ്കിൽ ചെയ്യുന്നുണ്ടായിരിക്കത്തില്ല. അതുകൊണ്ടാണ് നമ്മുടെ ഈ മുടിയാണെങ്കിൽ ഇങ്ങനെ പൊഴിഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പം എനിക്കാന്ന് പറഞ്ഞാലും ഈ മുടി കൊഴിച്ചിൽ എൻ്റെ കാരണം തന്നെ ഈ നന്നായിട്ട് ബ്ലഡ് കുറവുണ്ട്, അതുപോലെ തന്നെ കാൽസ്യത്തിൻ്റെ കുറവുമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ ഈ കാൽസ്യവും ബ്ലഡിൻ്റെ കുറവുമൊക്കെ വരുന്നത് മൂലമാണെങ്കിൽ നമ്മുടെ പല്ലുകൾക്ക് മുടിക്ക് നഖത്തിന് ഇതിനൊക്കെ ആണെങ്കിൽ ഡാമേജും കാര്യങ്ങളും ഒക്കെ വന്നുകൊണ്ടിരിക്കും. അപ്പോൾ എനിക്ക് മുടി കൊഴി ആദ്യമേ മുതൽ ഒരു 2 വർഷമായിട്ട് ഇങ്ങനെ മുടി കൊഴിഞ്ഞുകൊണ്ടിരിക്കുമ്പോഴത്തേന് ഞാൻ ഈ മുടി എന്താ കൊഴിയുന്നതെന്ന് മാത്രമേ ചിന്തിക്കുന്നുള്ളൂ. വേറെ നമുക്ക് എന്തെങ്കിലും ഉള്ളി പ്രോബ്ലം കാണുമോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കുന്നില്ലായിരുന്നു. അത് കഴിഞ്ഞ് കുറേ നാളിങ്ങ് മുന്നോട്ട് വന്ന് കഴിഞ്ഞപ്പോഴത്തേനും ഒരു 1.5 വർഷമൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേനും എനിക്ക് പെരുകയാണെങ്കിൽ തലകറക്കമൊക്കെ ആയിട്ടാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് വരാൻ വേണ്ടി തുടങ്ങി. അങ്ങനെ നമ്മളാണെങ്കിൽ ഇങ്ങനെ തലകറക്കം വന്ന് കൂടിക്കൂടി നിൽക്കുന്ന ഒരവസ്ഥയിൽ നമ്മൾ ഹോസ്പിറ്റലിലൊക്കെ പോയി നോക്കിയപ്പോഴത്തേനാണെങ്കിൽ നന്നായിട്ട് ബ്ലഡിൻ്റെ കുറവുണ്ട്, ആവശ്യത്തിനുള്ള ബ്ലഡേ ശരീരത്തിലില്ല. അങ്ങനെ നമ്മൾ ആ ബ്ലഡ് കുറവിന് വേണ്ടി നമ്മൾ മരുന്നും അതുപോലെ തന്നെ അതിനുവേണ്ടിയുള്ള ഫ്രൂട്ട്സും കാര്യങ്ങളുമൊക്കെ കഴിച്ചു തുടങ്ങിയപ്പോഴത്തേനും ബ്ലഡ് അതിൻ്റെ ഒരു ചേഞ്ചസ് വന്നു തുടങ്ങിയപ്പോഴത്തേനും നമ്മുടെ മുടിക്കുവാണെങ്കിൽ ആ ഒരു മാറ്റം വരും. പിന്നെ നമ്മൾക്ക് നമ്മളെ തന്നെ കെയർ ചെയ്യാൻ ഒട്ടുമിക്ക പേർക്കും മടിയാണല്ലോ. ഞാൻ ആ കൂട്ടത്തിലുള്ളൊരു ആളാണ് കേട്ടോ. എനിക്ക് അത്രയ്ക്ക് ആ ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ ഇതായിട്ട് വരുമ്പോഴത്തേനും ഞാൻ കെയർ ചെയ്യും, അതൊരു കുറച്ച് നല്ല ലെവലിലാകുമ്പോഴത്തേനും അങ്ങ് നിർത്തും. അങ്ങനെ ഒരാളാണ് ഞാൻ. അപ്പം ബ്ലഡാണെങ്കിൽ കുറച്ചൊന്ന് കൂടി വരുമ്പോഴത്തേന് ഞാൻ പിന്നെ മരുന്ന് കഴിപ്പും അതുപോലെ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അങ്ങ് നിർത്തും. പിന്നെയും കുറച്ച് നാൾ പിന്നെയും പോയി കഴിയുമ്പോഴത്തേന് ഇങ്ങനെ പിന്നെയും മുടി കൊഴിച്ചിലും കാര്യങ്ങളും തലകറക്കവും ഒക്കെ ആയിട്ട് വരുമ്പോഴത്തേന് പിന്നെയും തുടങ്ങും. അപ്പം നമ്മൾക്കാണെങ്കിൽ ഈ എണ്ണയോ കാര്യങ്ങളോ അല്ലെങ്കിൽ നമ്മൾ പായ്ക്കുകളോ ഒക്കെ ഉപയോഗിച്ചിട്ട് പെട്ടെന്ന് നമുക്ക് ഈ മുടി കൊഴിച്ചിലും കാര്യങ്ങളും ഒന്നും മാറാത്തതിൻ്റെ കാര്യമുണ്ടല്ലോ. ഇങ്ങനെയുള്ള പ്രോബ്ലംസ് തന്നെയായിരിക്കും. അപ്പം നിങ്ങളുണ്ടല്ലോ അതൊക്കെയാണെങ്കിൽ ഒന്ന് ചെക്ക് ചെയ്യുക. പിന്നെ നമുക്ക് ഒരു 18 വയസ്സിന് മുൻപുള്ള പിള്ളേരുണ്ടല്ലോ, അവർക്കാണെങ്കിൽ നമ്മൾ നന്നായിട്ട് മുടി എണ്ണ തേച്ച് കൊടുക്കുക, അതുപോലെ ഹെയർ പായ്ക്കുകൾ യൂസ് ചെയ്യുക. ആ ഒരു പ്രായത്തിലൊക്കെ നമുക്ക് നന്നായിട്ട് മുടി വളർത്തിയെടുക്കാൻ വേണ്ടി
ഈസി ആയിട്ട് പറ്റുന്ന ഒരു ടൈമാണ്. നമ്മളിപ്പോൾ ആണെങ്കിൽ നമ്മുടെ ഡെലിവറി ശേഷമൊക്കെ നമ്മളാണെങ്കിൽ കുറച്ചേറെ കഷ്ടപ്പെടേണ്ടി വരും നമ്മുടെ മുടിയൊക്കെ കയറി ഏതൊന്ന് നല്ല നിലയിൽ നിർത്താൻ വേണ്ടി. പക്ഷേ ആ ഒരു പ്രായത്തിലൊക്കെ ആണെങ്കിൽ നമ്മൾ നന്നായിട്ടൊന്ന് കെയറി ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരുപാട് മെനക്കെടാതെ തന്നെയുണ്ടല്ലോ നമുക്ക് മുടിയും കാര്യങ്ങളും ഒക്കെ നന്നായിട്ട് തന്നെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ വേണ്ടി പറ്റുവേ. അപ്പോൾ അങ്ങനെയുള്ള കുട്ടികളാണെങ്കിൽ ഇപ്പം മുതലേ ആണെങ്കിലും മുടിയൊക്കെ ഒന്ന് കെയറി ചെയ്ത് നിർത്തുക. അപ്പോൾ ആണെങ്കിൽ വലിയ കുഴപ്പമില്ലാതെ കൊണ്ട് പോകും കേട്ടോ. അപ്പം ചെയ്യേണ്ട, ഞാൻ പറഞ്ഞു പറഞ്ഞ് അങ്ങ് പോയി. നമ്മുടെ ഇപ്പോഴും കണ്ടോ നമ്മുടെ ഈ തിളയുടെ ആണെങ്കിൽ സ്റ്റേജ് മാറി വന്നിട്ടുണ്ട്. ഇപ്പം നല്ല പതഞ്ഞ് ഇങ്ങനെ തിളച്ച് മറിഞ്ഞുകൊണ്ടിരിക്കുക കേട്ടോ. ഇതാണെങ്കിലും ഒരു അവസാനത്തെ സ്റ്റേജിലൊക്കെ എത്താറായി. നമുക്കാണെങ്കിൽ ഇനി ഇതിൻ്റെ ഒരു തിളയും കൂടി, ഇതിൻ്റെ ആണെങ്കിൽ ഇനി ഒരു തിളക്കും കൂടി ഒരു വ്യത്യാസം വരും. അപ്പോഴത്തേനും നമ്മുടെ എണ്ണയുണ്ടല്ലോ ഏകദേശം പാകമായിട്ട് കിട്ടും കേട്ടോ. അപ്പം വേണ്ടേ, നമ്മുടെ എണ്ണയുടെ അവസാനത്തെ സ്റ്റേജാണ് ഇത്. ഇത് കണ്ടോ നല്ല പത മാത്രം വന്ന് ഇങ്ങനെ ഇങ്ങനെ തിളച്ച് 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 നിൽക്കുന്നത്. ഇപ്പം നമ്മളാണെങ്കിൽ ഇത് എടുത്ത് നോക്കുക. അപ്പോൾ ഇങ്ങനെ എടുത്ത് നോക്കുമ്പോഴും ഉണ്ടല്ലോ കയ്യിലെടുക്കുമ്പോഴത്തേന് കൈയൊക്കെ പൊള്ളിക്കാതെ കൊണ്ട് നോക്കിക്കോണം. നല്ല ചൂടായിട്ട് നിൽക്കുന്ന എണ്ണയാണ് നമ്മളുണ്ടല്ലോ. ഇതിൽ നിന്നാണെങ്കിൽ ഇങ്ങനെ കോരി എടുത്തിട്ട് നമ്മൾ അതിൻ്റെ ആ ഈ കാണുന്ന ആ ഭാഗം ഉണ്ടല്ലോ ഈ ബ്ലാക്ക് കളറിൽ, അതിൽ നിന്നാണെങ്കിൽ ഇങ്ങനെ എടുത്തിട്ട് നമ്മുടെ കയ്യിലാണെങ്കിൽ വെച്ച് ഇങ്ങനെ നോക്കുക. അപ്പോൾ നല്ല പൊടിഞ്ഞ് പൊടിഞ്ഞ് വരുന്ന ഒരു ഇത്, അതായത് നമ്മുടെ ചെമ്പരത്തിപ്പൂവൊക്കെയാണ് ഇതിൻ്റെ ആ ഇതായിട്ട് നമ്മുടെ കൈ കിട്ടുന്നതെന്നുണ്ടെങ്കിൽ അതിങ്ങനെ തെന്നി തന്നെ അങ്ങ് പോയിക്കൊണ്ടിരിക്കും. നമ്മുടെ ആ ബാക്കി ഇലകളൊക്കെ കിട്ടിയാലാണ് കറക്റ്റായിട്ട് അറിയാൻ വേണ്ടി പറ്റുന്നത്. ഇത് കണ്ടോ നല്ല ഇപ്പം നല്ല പൊടിഞ്ഞ് പൊടിഞ്ഞ് നമ്മളിങ്ങനെ കയ്യിലിട്ട് വെക്കുമ്പോഴത്തേന് നല്ല പൊടിഞ്ഞ് പൊടിഞ്ഞ് വരുന്നു. ഈ ഒരു സ്റ്റേജിലാണെങ്കിലുണ്ടല്ലോ ഒരു നമ്മൾ തീയാണെങ്കിൽ ഓഫ് ചെയ്യണം. ഇത് കൂടുതൽ ആകാൻ വേണ്ടി വെക്കരുത്. ഇത് കൂടുതലാകാൻ വേണ്ടി വെച്ചിട്ടുണ്ടെങ്കിലുണ്ടല്ലോ നമ്മുടെ എണ്ണ നല്ല ചൂടായിട്ടിരിക്കുന്നതല്ലേ. അപ്പം നമ്മൾ ഒരുപാട് മൂത്തതിന് ശേഷമാണ് തീ ഓഫ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ വീണ്ടും ഇത് ഇരുന്നിട്ടുണ്ടല്ലോ കുറച്ചും കൂടി അങ്ങ് മൂപ്പാകും. അപ്പോൾ ഉണ്ടല്ലോ നമുക്ക് ആ തരിതരിന്ന് കിട്ടുന്ന ഒരു ആ സ്റ്റേജിൽ തന്നെ നമ്മൾ തീ ഓഫ് ചെയ്തേക്കുക. അപ്പോൾ ഉണ്ടല്ലോ നമ്മൾക്ക് പിന്നെ വേണമെങ്കിൽ ഇതിനകത്ത് ആ എണ്ണയുടെ ചൂട് കൊണ്ട് ഇത് കുറച്ചും കൂടി ആണെങ്കിൽ ആ കറക്റ്റ് പരുവത്തിൽ ആകുന്നതാണ്. അപ്പം ഈ തീയാണെങ്കിൽ ഓഫ് ചെയ്തതിന് ശേഷം നമ്മൾ ഈ എണ്ണ നന്നായിട്ട് ആറാൻ വേണ്ടി വെക്കുക. ഇത് നന്നായിട്ട് ഒരു തുള്ളിപ്പോണക്ക് ചൂടില്ലാതെ കൊണ്ട് ആയതിന് ശേഷം ഇത് നമ്മൾക്ക് അടച്ച് വെക്കാവുന്നതാണ്. അപ്പോൾ ഇത് ചൂടോടുകൂടി അടച്ച് വെക്കരുത്, കാരണം നമ്മുടെ ഈ ചൂടോടുകൂടി അടച്ച് വെക്കുമ്പോഴത്തേന് ആവി തട്ടി അതിനകത്തെ വെള്ളമൊക്കെ ഈ എണ്ണയ്ക്കകത്തോട്ട് വീഴും. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ചൂട് നന്നായിട്ട് പോയതിന് ശേഷം ഒന്നില്ലെങ്കിൽ ഒരു പേപ്പർ കൊണ്ട് ഇത് മൂടി വെച്ചാലും മതി, ഇല്ലെങ്കിൽ നമ്മൾ സാധാരണ മൂടുന്ന മൂടിയെടുത്താണെങ്കിൽ ചൂട് പോയിട്ട് അടച്ച് വെക്കുക. എന്നിട്ട് പിറ്റേ ദിവസം രാവിലെ ആണെങ്കിൽ നമുക്ക് ഇതൊരു ബോട്ടിലിനകത്തോട്ട് മാറ്റാവുന്നതാണ്. അപ്പം നമ്മുടെ ഓയിലിൻ്റെ പ്രിപ്പറേഷനൊക്കെ എല്ലാവരും കണ്ടില്ലേ. അപ്പം എല്ലാവരും ആണെങ്കിൽ വീട്ടിൽ നമ്മുടെ പറമ്പിൽ കിട്ടുന്ന സാധനങ്ങൾ പറിച്ചാണെങ്കിൽ ഇതൊന്നും ഉണ്ടാക്കി നോക്കുക കേട്ടോ. വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു എണ്ണയാണ്. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ആണെങ്കിൽ ഇത് യൂസ്ഫുൾ ആകുമെന്ന് കരുതുന്നു. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻ്റ് ചെയ്യണം. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അതിനടുത്തുള്ള ബെൽ ബട്ടനും അമർത്തണം. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് നമ്മുടെ വീഡിയോ അപ്പോൾ എത്തത്തുള്ളേ. അപ്പം നമുക്ക് അടുത്ത ദിവസം മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും എല്ലാവർക്കും ടാറ്റ ബൈ ബൈ.